ജീവിക്കുന്ന കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷമുള്ളവരായി പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥാനതയിൽ നമ്മെ തന്നെ അല്പസമയം കൂടി വിനയപ്പെടുത്താം. ഒരു മനോഹരമായ പരിശുദ്ധ ദിനം കൂടി കാണുവാൻ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമൊരുക്കി. ഒരു ഞായറാഴ്ച ദിനം കൂടി കാണുവാനും ഒരുമിച്ച് പരിശുദ്ധ ആലയത്തിനുള്ളിലായിരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവം തമ്പുരാൻ നമ്മുടെ ആയുഷിന് നമുക്ക് അനുഗ്രഹിച്ച് നൽകി. നമ്മുടെ ആരോഗ്യത്തെ കർത്താവ് അനുഗ്രഹിച്ച് നൽകി. പ്രിയമുള്ളവരെ, ഇന്ന് നാം കാണുന്ന അളവിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ, നന്മകൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിച്ചു. ഇതിനൊന്നും ഒരു പക്ഷേ നാം യോഗ്യരല്ല. അയോഗ്യരായ നമ്മെ തമ്പുരാൻ സ്നേഹിച്ചത് ഒന്നുകൊണ്ട് മാത്രം, അവിടുത്തെ കൃപയൊന്നുകൊണ്ട് മാത്രം, അവിടുത്തെ കരുണയൊന്നുകൊണ്ട് മാത്രം ഇന്ന് ഇതൊക്കെ നാം ജീവിതത്തിൽ അനുഭവിക്കുന്നു. അതുകൊണ്ട് സകല മഹത്വവും പുകഴ്ചയും ജീവിക്കുന്ന കർത്താവിന് മാത്രമായിരിക്കട്ടെ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. നിറപ്പുഞ്ചിരിയോടെ ദൈവസന്നിധിയിൽ ദൈവവചനത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ നമുക്ക് വിനയപ്പെടുത്താം. കർത്താവേ, എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും വിനയപ്പെടാം. ഇന്നൽപ്പസമയം ചിന്തയ്ക്ക് ആധാരമായി വേർതിരിച്ചിരിക്കുന്നതായ ഏത് ഭാഗം നാം പാഠഭാഗമായി വായിച്ചു കേട്ടാം? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ നാം പാഠഭാഗമായി വായിച്ചു കേട്ടു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ശ്രദ്ധിക്കുക, അതിൻ്റെ 23-ാമത്തെ വാക്യം. അന്നു ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. അതിനു മുൻപായി കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്, അന്നു ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ കേൾക്കുവാൻ ഏറെ ഇഷ്ടപ്പെടാത്ത ഒരു പദമാണ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന വാക്ക്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഏറെ കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നതാണ്. പ്രിയമുള്ളവരെ, എന്നാൽ പലപ്പോഴും മാനുഷികമായി മനുഷ്യൻ ഈ വാക്ക് കേൾക്കേണ്ടി വരികയാണ്. ഒരുപക്ഷേ മക്കൾ മാതാപിതാക്കളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. മക്കൾ മാതാപിതാക്കളെ മറന്നുപോകാറുണ്ട്. ഈ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മറിച്ചും സംഭവിക്കുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളെ നോക്കി പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ജന്മം നൽകിയ മാതാപിതാക്കൾ മക്കളെ നോക്കി പറയുന്നു, മക്കളെ മറന്നുപോകുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. അനേകം നാളുകൾ കൊണ്ടുള്ളതായ ഒരു സുഹൃത്ത് ബന്ധം ഇടയിലുണ്ട്. പക്ഷേ എന്തോ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവിടെയും ഇതാ പറയുകയാ, നീ ആര്? ഞാൻ നിന്നെ അറിയുന്നില്ല. ഒരു ചോദ്യം അവിടെയും ഉണ്ടാവുകയാണ്, മനസ്സിനെ വേദനിപ്പിക്കുന്ന. ആത്മാർത്ഥമായി ആഴമായി സ്നേഹിച്ച പലരിൽ നിന്നും ഈ വാക്ക് നാം കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നതായ വാക്ക്. പ്രിയമുള്ളവരെ, മാനുഷികമായി നാം ചിന്തിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ മറക്കാം, മനുഷ്യൻ മനുഷ്യനെ മറന്നുപോകാം. പ്രിയമുള്ളവരെ, ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തെയും മറന്നുപോകാം. എന്നാൽ ദൈവം മനുഷ്യനെ മറന്നുപോയാൽ, ദൈവം മനുഷ്യനെ മറന്നുപോയാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ആകെ പരാജയമാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ, മനുഷ്യൻ മനുഷ്യനെ മറക്കാം, മനുഷ്യബന്ധങ്ങളെ മറക്കാം, മനുഷ്യൻ ദൈവത്തെ മറക്കാം. പക്ഷേ ദൈവം മനുഷ്യനെ മറന്നുപോയാൽ,
ദൈവം മനുഷ്യനെ മറന്നുപോയാൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ദൈവം പോലും പറയുന്നുവെങ്കിൽ ഓർക്കുക, മനുഷ്യന്റെ ജീവിതത്തിൽ അത് വലിയ പരാജയമാണ്. ഇന്ന് ഈ പകൽക്കാലം ശാന്തമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളൊന്ന് വീക്ഷിക്കുക, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ശാന്തമായി ഒന്ന് തിരിഞ്ഞു നോക്കുക. ഇന്ന് ഞാൻ ജീവിക്കുന്ന ഈ ജീവിത സാഹചര്യങ്ങളെ കണ്ടിട്ട്, എൻ്റെ വിശ്വാസത്തെ കണ്ടിട്ട്, എൻ്റെ ആത്മീയതയെ കണ്ടിട്ട് കർത്താവ് എന്നെ നോക്കി എന്തു പറയും? ഇന്ന് ഞാൻ നിലനിൽക്കുന്ന ഈ ആത്മീയ ജീവിതത്തെ കണ്ടിട്ട് എന്നോട് കർത്താവ് സംസാരിപ്പാൻ തുനിഞ്ഞാൽ എന്നെ നോക്കി ദൈവം എന്തു പറയും? ഞാൻ നിന്നെ അറിയുന്നു എന്ന് പറയുമോ, അതോ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുമോ? ഇന്ന് ഈ പകലിൽ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമുണ്ടാകണം. കർത്താവ് നമ്മെ അറിയുന്നവരായി തീരണം. കർത്താവ് നമ്മെ അറിയുന്നവരായി തീരണം. എപ്പോഴും കർത്താവിൻ്റെ മുൻപിൽ ഉള്ളവരായി തന്നെ നാം മാറ്റപ്പെടണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരത്തുള്ളൂ. എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ മറന്നുപോകുന്നു? ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കേണ്ടുന്ന വഴിപാടുകൾ കൊടുക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ വന്ന് നാം എല്ലാവരും ആരാധന അർപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനം നമുക്ക് ലഭിക്കുന്നതോ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന വാക്കാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, എന്തൊക്കെയോ കുറവുകൾ ജീവിതത്തിലുണ്ട്, എന്തൊക്കെയോ പരാജയത്തിൻ്റെ കാരണങ്ങൾ ജീവിതത്തിലുണ്ട്. ഇന്ന് എന്നോട് സംസാരിക്കണമേ, ദൈവവും എന്നെ മറന്നുപോകുവാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് കുറവ് എന്ന് എന്നെ പഠിപ്പിക്കണമേ എന്ന ഒരു ശാന്തമായ വിനയപ്പെടലും ഒരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ എന്നോട് സംസാരിക്കണമേ. മത്തായി സുവിശേഷം 7:15 ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ 15 അവിടെ പഠിപ്പിക്കുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. നിങ്ങൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. പുറമേ ഒന്ന്, അകമേ മറ്റൊന്ന്. പുറമേ ധരിച്ചിരിക്കുന്നത് ആടുകളുടെ വേഷമാണ്, ഉള്ളിലോ കടിച്ചു കീറുന്ന ചെന്നായ്. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ കർത്താവ് നമ്മെ മറന്നുപോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം, മനുഷ്യൻ വേഷം കെട്ടി നടക്കുന്നു, ഇല്ല എങ്കിൽ അവൻ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതം ഒരഭിനയമായി കൊണ്ട് നടക്കുന്നു, ഒരു വേഷം കെട്ടലായി മനുഷ്യൻ ക്രിസ്തീയ ജീവിതത്തെ കാണുന്നു. ക്രിസ്ത്യാനി എന്ന് പറയുന്നുണ്ട്, ദൈവവൈതലാണ് എന്ന് അവകാശം പറയുന്നുണ്ട്, പക്ഷേ പലപ്പോഴും ഇതൊരഭിനയമായി തീരുന്നില്ലേ? പുറമേ ആടുകളുടെ വേഷമാണ്, പുറമേ നല്ല വേഷമാണ്, പുറമേ ഒരു ക്രിസ്ത്യാനിയുടെ വേഷമാണ്, എല്ലാം ശരിയാ. പക്ഷേ അകമേ പലപ്പോഴും കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾക്കു തുല്യമായ സ്വഭാവങ്ങളുമായി മനുഷ്യൻ നടക്കുകയാണ്, ക്രിസ്ത്യാനികൾ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ മറന്നുപോകുവാൻ സാധ്യതയുണ്ട്, ദൈവത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് നാം നീങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. ക്രിസ്തീയ ജീവിതം അത് വേഷം കെട്ടുവാനുള്ള ജീവിതമല്ല, എങ്ങനെയെങ്കിലുമൊക്കെ അഭിനയിച്ച് തീർക്കുവാനുള്ള ജീവിതമല്ല, അത് കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുവാനുള്ള ജീവിതമാണ്. യേശു കർത്താവ് ഭൂമിയിൽ വന്ന് നമ്മുടെ ഇടയിൽ പാർത്ത് കാഴ്ചവെച്ചൊരു ജീവിതമുണ്ട്, അതുപോലെ ജീവിച്ച് തീർക്കുവാനുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതിനിടയിൽ ഒരുപാട് കഷ്ടതകളുണ്ട്, ഒരുപാട് സഹനങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരാം. ഇതൊക്കെ സഹിച്ച് മുന്നേറുവാനുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ചെറിയ ശോധനകളും കഷ്ടതകളും ഒക്കെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ പലപ്പോഴും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. കർത്താവിനെ ചോദ്യം ചെയ്യുന്ന, ദൈവസന്നിധിയിൽ പിറുപിറുത്തു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ
ക്രിസ്തീയ ജീവിതം ഒരു വേഷം കെട്ടലല്ലേ. കഷ്ടതകൾ വരുമ്പോൾ ദൈവസന്നിധി വിട്ടകന്ന് മറ്റാരിലെങ്കിലും ഒക്കെ നാം ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ, മറ്റെവിടെയെങ്കിലും ഒക്കെ നാം സഹായം തേടി പോകുന്നുവെങ്കിൽ, ക്രിസ്തീയ ജീവിതം ഒരു വേഷം കെട്ടലല്ലേ, ഒരഭിനയമല്ലേ? അതോ ജീവിതത്തിൽ എന്തിനും ഏതിനും ദൈവത്തെ തന്നെ ആശ്രയിച്ച് ദൈവസന്നിധിയെ മുറുകെ പിടിച്ച് നാം നിൽക്കുന്നുവോ, അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി തന്നെ കാത്തിരിക്കും. ഭക്തൻ പറയുന്നത് പോലെ ഈ ഒരു പ്രത്യാശയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അഭിനയിച്ച് ജീവിതം പരാജയത്തിലേക്ക് തള്ളിക്കളഞ്ഞ ചിലരുടെ ജീവിതങ്ങളെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അഭിനയിച്ച് ജീവിതത്തെ പരാജയത്തിലേക്ക് തള്ളിക്കളഞ്ഞതായ ചില ജീവിതങ്ങൾ. എലീശ പ്രവാചകൻ, പ്രവാചകന്റെ ശിഷ്യൻ ഗേഹസിയെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക ശിഷ്യൻ എന്താ ചെയ്യുന്നത്? എലീശ പ്രവാചകന്റെ മുൻപിൽ നയമാൻ വരികയാ. എന്തിനു വേണ്ടിയാ? കുഷ്ഠരോഗം മാറിക്കിട്ടുവാൻ. നയമാൻ പ്രവാചകന്റെ മുൻപിൽ വന്ന് പറയുകയാണ്, എന്റെ കുഷ്ഠരോഗത്തെ മാറ്റിത്തരണമേ. പ്രവാചകൻ അവനോട് പറയുന്നതായ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നീ പോയി യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക. അത് അനുസരിക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ കുഷ്ഠം പൂർണ്ണമായി മാറിപ്പോയി. ഈ സൗഖ്യം അനുഭവിച്ചതായ നയമാൻ കൊണ്ടുവന്നതായ സമ്മാനങ്ങളുമായി മടങ്ങി പ്രവാചകന്റെ മുൻപിൽ വരികയാ. ഈ സമ്മാനങ്ങളെല്ലാം കൊണ്ട് പ്രവാചകന്റെ മുൻപിൽ വയ്ക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു, ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. ഇത് കണ്ടു നിൽക്കുന്ന ഗേഹസി മടങ്ങിപ്പോകുന്നതായ നയമാന്റെ പിന്നാലെ ഓടുകയാ. എന്തിനാ ഓടിയത്? ഈ സമ്മാനത്തിൽ നിന്നുള്ള പങ്ക് പറ്റുവാൻ. പ്രവാചകനിൽ വിശ്വസിച്ച്, പ്രവാചകൻ ആരാധിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച്, ഒരു ദൈവ പൈതലായി പ്രവാചകന് കീഴ്പ്പെട്ടിരുന്നവൻ ഇതാ ഓടുകയാ പങ്കുപറ്റുവാൻ, സമ്മാനത്തിൽ നിന്നുള്ളതായ പങ്കുപറ്റുവാൻ. പിന്നാലെ നയമാന്റെ പിന്നാലെ പോയി നയമാനോട് കള്ളം പറഞ്ഞ് സമ്മാനത്തിന്റെ ഓഹരി പങ്കുപറ്റി കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം പ്രവാചകന്റെ മുൻപിൽ വന്ന് അവൻ എന്തു ചെയ്തു? അഭിനയിച്ചു. പ്രിയമുള്ളവർ, ഇന്ന് ആരാധനകൾക്ക് നാം വരുമ്പോഴും എന്തൊക്കെയോ ഒളിച്ചു വച്ചിട്ട് വരുന്നവരല്ലേ? ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾക്ക് നാം മുഴങ്കാൽ മടക്കുമ്പോഴും ജീവിതത്തിൽ അരുതാത്തത് എന്തൊക്കെയോ മറച്ചു പിടിച്ചിട്ട് ഒളിച്ചു വച്ചിട്ട് ദൈവസന്നിധിയിൽ വന്ന് ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ഭക്തനാണ്, ഭക്തയാണ് എന്ന് പറഞ്ഞ് മുഴങ്കാൽ മടക്കുന്നവരല്ലേ? ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവരല്ലേ? അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതം ഒരു അഭിനയമല്ലേ? ഒരു വേഷം കെട്ടലല്ലേ? ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇവിടെ ഗേഹസി ചെയ്യുന്നത് നയമാനിൽ നിന്നും സമ്പാനങ്ങളുടെ ഓഹരി പങ്കുപറ്റി അവൻ കൊണ്ടുപോയി ഒളിച്ചു വെച്ചതിന് ശേഷം പ്രവാചകന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാ. പ്രവാചകൻ നയമാനോട് ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. കള്ളം പറയുകയാണ്, ഞാൻ എങ്ങും പോയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പ്രവാചകൻ ഗേഹസിയോട് പറയുകയാ, നീ നയമാന്റെ പിന്നാലെ പോയപ്പോൾ, നയമാന്റെ പക്കൽ നിന്നും നീ സമ്മാനങ്ങൾ കൈപ്പറ്റിയപ്പോൾ എന്റെ ഹൃദയം നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ വചനത്തിന് വിരുദ്ധമായി പലതും നാം ചെയ്യുമ്പോഴും, കൽപ്പനകൾക്ക് വിരുദ്ധമായി പലതും നാം ചെയ്യുമ്പോഴും, ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ക്രിസ്തീയ ജീവിതത്തിന് വിരുദ്ധമായത് പലതും നാം ചെയ്യുമ്പോഴും, എൻ്റെ സമീപത്തൊരുവനുണ്ട്, അത് മറന്നു പോകരുതേ. എന്നെ ഒഴിവാക്കിയ എൻ്റെ ദൈവം, എന്നെ എപ്പോഴും കാണുന്ന എൻ്റെ ദൈവം എൻ്റെ സന്നിധിയിലുണ്ട്, ഇത് നാം മറന്നുപോകരുതേ. മറന്നുപോയാൽ ക്രിസ്തീയ ജീവിതം ഒരു അഭിനയമായി തീരും, ഒരു വേഷം കെട്ടലായി തീരും. ദൈവം നമ്മെ മറന്നുപോയാൽ അതിലും വലിയൊരു പരാജയം ജീവിതത്തിൽ വരുവാനില്ല. അതുകൊണ്ട് ദൈവം മറന്നുപോകുന്ന ജീവിതമായി തീരുവാനുള്ളതല്ല നമ്മുടെ ജീവിതം. പിന്നെയോ കർത്താവിന്റെ ഓർമ്മയിൽ എന്നും നമ്മുടെ ജീവിതം ഉണ്ടായിരിക്കണം. വിശുദ്ധ മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം, മത്തായി 23:27, അവിടെ പഠിപ്പിക്കുന്നു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, കാരണം വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ
ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. കപടഭക്തിക്കാരായ മനുഷ്യരെ വിളിക്കുന്നത് ഇപ്രകാരമാണ്, വെള്ളതേച്ച ശവക്കല്ലറകൾ പുറമേ അഴകായി ശോഭിക്കുന്നു. കൊള്ളാം, പാട്ടുകൊള്ളാം, പ്രാർത്ഥന കൊള്ളാം, പ്രസംഗം കൊള്ളാം, വിശ്വാസം കൊള്ളാം, ഭക്തി കൊള്ളാം, എല്ലാം കൊള്ളാം. അകമേ ചത്തതും ചീഞ്ഞതും ആയതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പുറമേയുള്ളതായ വിശുദ്ധിയും അഴകും ഉൾത്തടങ്ങളിൽ ഇല്ലാതെ പോകുന്നുവെങ്കിൽ ജീവിതത്തിന്റെ അകമേ ആ വിശുദ്ധിയും ആ സ്നേഹവും ആ നന്മയും ഇല്ലാതെ പോകുന്നുവെങ്കിൽ ക്രിസ്തീയ ജീവിതം ഒരഭിനയമായി തീരാം. എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ മറന്നുപോകുന്നു? ക്രിസ്ത്യാനികൾ വേഷം കെട്ടി അഭിനയിക്കുന്നു, അതാണ് കാരണം. രണ്ടാമതായി ഏത് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു? മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, 7:17 നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്പാൻ കഴിയുകയില്ല. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. എന്തുകൊണ്ട് ദൈവം നമ്മെ മറന്നുപോകുന്നു? നമ്മെ ഈ ഭൂമിയിൽ ദൈവം നട്ടത് നല്ല വൃക്ഷമായിട്ടാണ് അല്ലേ? ദൈവം നമ്മെ ഭൂമിയിലാക്കി വെച്ചത് ഒരു നല്ല വൃക്ഷമായിട്ടാണ്. നല്ല വൃക്ഷമെന്ന് പറയുമ്പോൾ യഥാസമയം അതിന് വേണ്ടുന്നതായ വളർച്ചകൾ ഉണ്ടാകേണ്ടുന്ന സമയം അതിന് വേണ്ടുന്ന വളർച്ചയുണ്ടാകുന്നു, അത് ഫലം കൊടുക്കേണ്ടുന്ന സമയം അത് ഫലം കൊടുക്കുന്നു. യജമാനൻ ആഗ്രഹിക്കുന്നതിനൊത്തവണ്ണം അത് വളരുന്നു എന്നുള്ളതാണ്. യജമാനൻ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള നന്മയൊക്കെ നല്ല ഫലം നൽകുന്നു, നല്ല വൃക്ഷം നൽകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും കർത്താവ് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല വൃക്ഷമായി ഈ ഭൂമിയിൽ നട്ടതായ നമ്മിൽ നിന്നും കർത്താവിന് ലഭിക്കുന്ന ഫലമോ ആകാത്ത ഫലമാണ്. നല്ല വൃക്ഷത്തിൽ നിന്നും ആകാത്ത ഫലം പുറപ്പെടുവാൻ പാടില്ല. നല്ല വൃക്ഷത്തിൽ നിന്നും നല്ല ഫലം മാത്രമേ പുറപ്പെടുവാൻ പാടുള്ളൂ. എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ മറന്നുപോകുന്നു? മനുഷ്യൻ നല്ല ഫലം പുറപ്പെടുവിക്കുന്നില്ല. മനുഷ്യൻ നല്ല ഫലം പുറപ്പെടുവിക്കുന്നില്ല. നമ്മിൽ നിന്നും നല്ല ഫലം പുറച്ചു വരണം. എന്താണ് നമ്മിൽ നിന്ന് പുറച്ചു വരേണ്ടുന്നതായ ഫലങ്ങൾ? ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന് 22-23 വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവിന്റെ ഫലമോ സ്നേഹം. ഒന്ന്, സ്നേഹം. സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ? ഉണ്ട് അല്ലേ? ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവനാണ്. സ്നേഹമുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ ഫലമെന്ന സ്നേഹം, ക്രിസ്തു എന്നെ സ്നേഹിച്ചത് എങ്ങനെയോ അങ്ങനെ ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുക, ആ സ്നേഹം നമ്മിലുണ്ടാകണം. അതാണ് ആത്മാവിൻ്റെ ഫലം, അതാണ് നല്ല ഫലം. പലപ്പോഴും താനും തൻ്റെ കുടുംബവും എന്ന ആ കുടുംബത്തെ സ്നേഹിക്കുന്ന അനുഭവങ്ങൾ വിട്ട് ആത്മാവിൻ്റെ ഫലം ദേശത്തിൽ പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തു എങ്ങനെ നമ്മെ സ്നേഹിച്ചുവോ, തൻ്റെ ജീവനെ ആഴമായി നമുക്ക് സമർപ്പിച്ച് നൽകി നമ്മെ എങ്ങനെ സ്നേഹിച്ചുവോ, അതുപോലെ ജീവനെ പണയം വെച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാനെപ്പോഴും പറയുവാൻ ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം എൻ്റെ തെറ്റുകളെ മറച്ചു പിടിച്ച്, എൻ്റെ കുറവുകളെ മറച്ചു പിടിച്ച് ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ എൻ്റെ കൂട്ടുകാരൻ്റെ തെറ്റുകളെ മറച്ചു പിടിച്ച് എനിക്കവനെ സ്നേഹിപ്പാൻ കഴിയണം. എൻ്റെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരിൽ നിന്നും വന്നതായ കുറവുകളെ മറച്ചു പിടിച്ച് അവരെ സ്നേഹിപ്പാൻ എനിക്ക് കഴിയണം. ഇതാണ് ആത്മാവിൻ്റെ ഫലം എന്നതായ സ്നേഹം. വീണ്ടും അടുത്ത് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, സന്തോഷം. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട് അല്ലേ? സന്തോഷമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സന്തോഷിക്കുവാൻ
ഒരുപാട് വകയുണ്ട്. സന്തോഷിക്കുവാൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കൊരുപാട് വകയുണ്ട്. പക്ഷേ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, കഴിഞ്ഞുപോയ പൂർവികരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, കരഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച ഒരു തലമുറയെ നമുക്ക് കാണുവാൻ കഴിയും. മുൻപിൽ ഒരു വലിയ തലമുറയുണ്ട്. അവരെങ്ങനെ വളർത്തുമെന്ന് കരുതി ആമേൻ ചിന്തിച്ച് കരഞ്ഞ മാതാപിതാക്കളുണ്ട്. കണ്ണുനീരോടെ മക്കളെ വളർത്തിയ ഒരു തലമുറയുണ്ട്. ഇന്ന് നമുക്ക് സന്തോഷിപ്പാൻ ഒരുപാട് വകയുണ്ട്. ഒന്നിനും മുട്ടില്ലാതെ ജീവിപ്പാൻ, അലലില്ലാതെ ജീവിപ്പാനുള്ള വക തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ സന്തോഷം ഈ നന്മകളിലാണോ? ദൈവം ഇന്ന് എനിക്ക് നൽകിയിരിക്കുന്ന സമൃദ്ധിയിലാണോ നമ്മുടെയൊക്കെ സന്തോഷം ഇരിക്കുന്നത്? തിരുവചന നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം. എങ്ങനെ സന്തോഷിക്കണം? കർത്താവിൽ സന്തോഷിക്കണം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ നന്മയിലല്ല ഞാൻ സന്തോഷിക്കേണ്ടുന്നത്. ഞാൻ ഇന്ന് സന്തോഷിക്കേണ്ടത് എൻ്റെ മകൾക്കൊരു നല്ല കുടുംബജീവിതം ലഭിച്ചു എന്നതിലല്ല, മറിച്ച് ഞാൻ സന്തോഷിക്കേണ്ടുന്നത് ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ എനിക്കൊരു നല്ല വിജയം തന്ന ദൈവമുണ്ട്, ആ ദൈവത്തിൽ സന്തോഷിപ്പാൻ കഴിയണം. എൻ്റെ മകൾക്ക് എൻ്റെ മക്കൾക്കൊരു നല്ല ജീവിതം ഒരുക്കിയത് ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ എനിക്ക് സന്തോഷിപ്പാൻ കഴിയണം. എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ദൈവം ദാനമായി നൽകി, അനുസരണമുള്ള മക്കളെ ദൈവം ദാനമായി നൽകി, അത് തന്ന ദൈവത്തിൽ എനിക്ക് സന്തോഷിപ്പാൻ കഴിയണം. പലപ്പോഴും നന്മകളിൽ നാം സന്തോഷിക്കുന്നവരാ, അത് തന്ന ദൈവത്തിൽ സന്തോഷിപ്പാൻ മനുഷ്യൻ മറന്നു പോവുകയാണ്. പഴയ നിയമ പുസ്തകം നാം പഠിക്കുമ്പോൾ നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗം, അവിടെ നെഹെമ്യാവും ദേശാധിപതിയായ നെഹെമ്യാവും പുരോഹിതന്മാരായ എസ്രായും ലേവ്യരും ന്യായപ്രമാണ പുസ്തകം ജനത്തെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ന്യായപ്രമാണ പുസ്തകം ജനത്തെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ അവർ പറയുവാൻ ആഗ്രഹിച്ച ഒരു കാര്യം, നെഹെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം അതിന്റെ 2-ാം ഭാഗം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. യഹോവയെങ്കിലെ സന്തോഷം അത് നിങ്ങൾക്ക് ബലമാകുന്നു. ഒരു ദൈവ പൈതലിന്റെ ബലം എന്ത് എന്ന് ചോദിച്ചാൽ കർത്താവിനുള്ള സന്തോഷമാണ്. എന്താണ് ഒരു ദൈവവൈതലിന്റെ സന്തോഷം, ഒരു ദൈവവൈതലിന്റെ ബലം? ഇതൊക്കെ ദൈവം എനിക്ക് തന്നു, അതാണ് അവന്റെ ബലം. നാളെയും തരുവാൻ ഈ ദൈവം മതിയായവൻ, ഇതാണ് എന്റെ ബലം. ഇന്ന് കർത്താവിൽ സന്തോഷിപ്പാൻ എനിക്ക് വകയുണ്ട്. ഇന്ന് ഈ കാണുന്ന നന്മകളൊക്കെ തന്നത് ദൈവമാണ്, ആ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ സന്തോഷമാണ് നാളേക്കുള്ള എന്റെ ബലം, കാരണം നാളെയും നടത്തുവാൻ ഈ ദൈവം മതിയായവനാണ്. അതുകൊണ്ടാണ് ദൈവജനം എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഏറ്റുപാടിയത്: കർത്താവിൽ സന്തോഷം, അവനൻ ബലം, പാരിതിൽ പാർക്കും അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെന്റെ സർവഭൂമേ. അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെന്റെ സർവഭൂമേ. വീണ്ടും പാടി: അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യനാ സാധ്യമെന്ന് പറഞ്ഞത്, അമേൻ. വൈദ്യന്മാർ അസാധ്യമെന്ന് പറഞ്ഞത്,
വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കിയവൻ ആ കർത്താവിലാണ് എൻ്റെ സന്തോഷം. ഇന്ന് എനിക്ക് സൗഖ്യം തന്നവൻ നാളെയും എന്നെ വിടുവിപ്പാൻ മതിയായവൻ. ഇന്നെനിക്ക് ഭക്ഷണം തന്നവൻ നാളെയും എനിക്ക് വേണ്ടി കരുതുവാൻ മതിയായവൻ. അതാണ് എൻ്റെ ബലം. ആ സന്തോഷം കർത്താവിങ്കിലെ സന്തോഷം നമുക്കുണ്ടായിരിക്കണം. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചിന്തകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയ ജയം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പുറപ്പെടണം. നല്ല ഫലമുണ്ടാകണം. എന്തുകൊണ്ട്? ദൈവം മനുഷ്യനെ മറന്നുപോകുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ മനുഷ്യൻ വേഷം കെട്ടിയാടുന്നു. എന്തുകൊണ്ട്? ദൈവം മനുഷ്യനെ മറന്നുപോകുന്നു. അവനിൽ നിന്നും നല്ല ഫലമൊന്നും പുറത്തു വരുന്നില്ല. മൂന്നാമതായി ഏഴാമധ്യായം, മത്തായി സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം അവിടെ പഠിപ്പിക്കുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അവിടെ പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവേവനുമല്ല, കർത്താവേ കർത്താവേ എന്ന നിലവിളി ജീവിതത്തിലുണ്ട്. പക്ഷേ എന്തില്ല? ആ വിളിക്കൊത്തവണ്ണമുള്ള പ്രവൃത്തി ജീവിതത്തിലില്ല. കർത്താവേ കർത്താവേ എന്ന് എത്ര മണിക്കൂർ വേണമെങ്കിലും വിളിക്കുവാൻ റെഡിയാണ്, പക്ഷേ ആ വിളിക്ക് തുല്യമായ പ്രവൃത്തി ഉള്ളിലില്ല. എന്റെ ദൈവത്തെ കർത്താവേ എന്ന് വിളിക്കുന്നുവോ? വിളിക്കുന്നവനല്ല, അവന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. പ്രിയമുള്ളവരെ, വിളിക്കുന്നുണ്ട്, പ്രവൃത്തി ജീവിതത്തിലുണ്ടുവോ? ശാന്തമായ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. നാം വിളിക്കുന്നതിന് തുല്യമായി, അപേക്ഷിക്കുന്നതിന് തുല്യമായി, വചനം കേൾക്കുന്നതിനും വായിക്കുന്നതിനും ഒക്കെ തുല്യമായി അതനുസരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടുവോ? ആ വചനത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ മരണപ്പെട്ടു പോകുന്നുവെങ്കിൽ, അസ്തമിച്ചു പോകുന്നുവെങ്കിൽ ഓർക്കുക, ദൈവം നമ്മെ മറന്നുപോകുവാൻ സാധ്യതയുണ്ട്. വചനത്തെ നാം മറക്കുന്നുവെങ്കിൽ ദൈവം നമ്മെയും മറന്നുപോകുവാൻ സാധ്യതയുണ്ട്. ദൈവം നമ്മെയും മറന്നുപോകുവാൻ സാധ്യതയുണ്ട്. ഈ വചനം നമുക്ക് ദൈവം നൽകിയത് അനുസരിക്കുവാൻ വേണ്ടിയാണ്, അതിൻ്റെ പ്രവൃത്തി ജീവിതത്തിലുണ്ടാകുവാൻ വേണ്ടിയാണ്. വചനത്തിനൊത്തവണ്ണമുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലില്ല എങ്കിൽ, കൽപ്പനകൾക്ക് തുല്യമായ പ്രവൃത്തി ജീവിതത്തിലില്ലാതെ പോകുന്നുവെങ്കിൽ തമ്പുരാൻ നമ്മെ മറന്നുപോകും. അവൻ്റെ ഓർമ്മയിൽ എപ്പോഴും നിലനിൽക്കുവാൻ, അവൻ്റെ ഓർമ്മയിൽ എല്ലാ സമയവും നാം ഉണ്ടായിരിക്കാൻ കർത്താവേ ആ പ്രവൃത്തി ചെയ്യുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ. ഞാൻ ഓട്ടിച്ച് ചിന്തിക്കട്ടെ. അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം, മത്തായി സുവിശേഷം 7 അതിൻ്റെ 22-ാമത്തെ വാക്യം അവിടെ പഠിപ്പിക്കുന്നു, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. അവിടെ പറയുന്നു, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുപാട് വീര്യപ്രവർത്തികൾ ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. ഇങ്ങനെ പറയുവാൻ പലരും ഉണ്ടാകും. നിന്റെ നാമത്തിൽ ഞാൻ ഇന്നിന്നതൊക്കെ ചെയ്തു എന്ന് പറയുവാൻ അനേകരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കർത്താവ് ഇഷ്ടപ്പെട്ട കാര്യം വന്നില്ല. കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിച്ചത് എന്തെന്നറിയാമോ? ക്രൂശാണ്. എന്താണ് ദൈവം ഒരു ക്രിസ്ത്യാനിയിൽ നിന്നും ഒരു ദൈവവൈദ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ക്രൂശ് സഹിച്ചതിൻ്റെ അനുഭവമാണ്. നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, ശരിയാണ്. നിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു, ശരിയാണ്. നിന്റെ നാമത്തിൽ ഞാൻ ഒരുപാട് വീര്യപ്രവർത്തികൾ ചെയ്തു, ശരിയാണ്. പക്ഷേ നീ സഹിച്ചതിൻ്റെ കഥ നിനക്ക് പറയുവാനുണ്ടോ? നീ ക്രൂശ് ചുമന്നതിൻ്റെ കഥ നിനക്ക് പറയുവാനുണ്ടോ?
പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പ്രവചിക്കുവാൻ കഴിഞ്ഞപ്പോൾ കൊള്ളാം, യേശു നല്ലവൻ. ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിഞ്ഞപ്പോൾ കൊള്ളാം, യേശു നല്ലവൻ. പ്രവചിക്കുവാൻ, വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കഴിഞ്ഞപ്പോൾ കൊള്ളാം, യേശു നല്ലവൻ. ജീവിതത്തിൽ ഒരു കഷ്ടത വന്നപ്പോൾ എന്റെ ഈ യേശുവിനെ നീ മറന്നുപോയി. ജീവിതത്തിൽ ഒരു ശോധന വന്നപ്പോൾ, ഒരു ക്രൂശിന്റെ അനുഭവം വന്നപ്പോൾ എന്റെ യേശുവിനെ നീ മറന്നുപോയി. പറയുവാൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല, എന്തു സഹിച്ചു എന്നുള്ളത് പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ, എന്തു ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു പള്ളി വെച്ചു, ഞാൻ അതിനുവേണ്ടി ഇന്നതൊക്കെ കൊടുത്തു, എന്റെ അധ്വാനം മുഴുവനും കൊടുത്തു, ഇത് പറയുന്നതിനേക്കാൾ ക്രിസ്തുവിന് വേണ്ടി ഞാനിത് സഹിച്ചു എന്ന് പറയുവാൻ എന്ത് നമ്മുടെ ജീവിതത്തിലുണ്ട്? ഇല്ല എങ്കിൽ നാം എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും തമ്പുരാന്റെ ഓർമ്മയിൽ നമ്മൾ ഉണ്ടായിരിക്കത്തില്ല. ദൈവം തമ്പുരാൻ നമ്മെ മറന്നുപോകും. നല്ല ഭവനം വെച്ചപ്പോൾ, വയ്ക്കുവാൻ കഴിഞ്ഞപ്പോൾ ദൈവം കൊള്ളാം, നല്ലവൻ. നല്ല ജോലി കിട്ടിയപ്പോൾ ദൈവം കൊള്ളാം, നല്ലവൻ അല്ലേ? നല്ല കുടുംബജീവിതം കിട്ടിയപ്പോൾ, നല്ല മക്കളെ കിട്ടിയപ്പോൾ ദൈവം കൊള്ളാം, നല്ലവൻ. ജീവിതത്തിൽ ഒരു ക്രൂശിന്റെ അനുഭവം വന്നപ്പോൾ, നൂറുകണക്കിന് നന്മ ലഭിച്ചതിൻ്റെ നടുവിൽ ഒരു ക്രൂശിന്റെ അനുഭവം വന്നപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുവോ, എന്തേ ഈ കഷ്ടത എന്ന് ചോദിച്ചുവോ? ദൈവം നമ്മെ മറന്നു പോകുവാൻ സാധ്യതയുണ്ട്. കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് സഹനത്തിൻ്റെ അനുഭവങ്ങളാ. ക്രൂശ് സഹിക്കുന്നവരായി തീരണം. ഇവിടെ ഒരു കൂട്ടം ജനം കർത്താവിൻ്റെ മുൻപിൽ വന്ന് പറയുന്നു, നിന്റെ നാമത്തിൽ ഞാൻ ഇന്നതൊക്കെ ചെയ്തു. പക്ഷേ ദൈവം ആഗ്രഹിച്ചത് ക്രൂശിൻ്റെ അനുഭവമായിരുന്നു. അത് ദൈവസ്ഥാനത്തിൽ നമുക്ക് കാഴ്ചവെയ്പ്പാൻ കഴിയുന്നുവെങ്കിൽ എന്നും തമ്പുരാന്റെ ഓർമ്മയിൽ നാം നിലനിൽക്കും. ഗലാത്തിയർക്കെതിരെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, ഗലാത്തിയർക്കെതിരെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, അപ്പോസ്തലൻ പ്രകാരം പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുതേ. എന്റെ പ്രശംസ ഞാൻ നീ നേടിയ നന്മകളിൽ ഒന്നുമല്ല. എനിക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. ഞാൻ എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനടിസ്ഥാനം ഈ ക്രൂശാണ്. അതിനെ ഞാൻ മുറുകെ പിടിക്കുന്നു, അത് നോക്കി ഞാൻ യാത്ര ചെയ്യുന്നു. ഇത് പറയുവാൻ ആ അനുഭവ സമ്പത്ത് നമ്മിൽ നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ഓർക്കുക, കർത്താവിൻ്റെ ഓർമ്മയിൽ നിന്നും നാം നഷ്ടപ്പെട്ടു പോകും. അവൻ നമ്മെ മറന്നുപോകുവാൻ സാധ്യതയുണ്ട്. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. നമുക്ക് മുൻപിൽ ക്രൂശ് സഹിച്ച ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ക്രൂശിൻ്റെ അനുഭവങ്ങൾ മുൻപിൽ വരുമ്പോൾ അത് സഹിച്ച് യാത്ര ചെയ്യുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ ഓർമ്മയിൽ എല്ലാ കാലവും ഞാൻ നിലകൊള്ളുവാൻ, അങ്ങയുടെ മുൻപിൽ ഞാൻ നിൽക്കേണ്ടി വരുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയുന്ന അനുഭവത്തിലല്ല, കയറി വരിക എന്ന് പറയപ്പെടുന്ന അനുഭവത്തിൽ മാറ്റപ്പെടുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.